ഈ ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചിരുന്ന് സ്നേഹസ്വരൂപനായ നല്ല ഇടയ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിയുന്ന ഓരോ നന്മകളെ ഓർത്തും അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ജ്ഞാനത്താൽ പരിശുദ്ധാത്മാവിൻ്റെ തികവിനാൽ നിറഞ്ഞതുപോലെ കർത്താവെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ വാഗ്ദാനമായി പരിശുദ്ധാത്മാവിൻ്റെ അരൂപിയിൽ നിറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവ് നൽകി അനുഗ്രഹിക്കണമേ. കർത്താവെ, നിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്ന് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന നല്ല വ്യക്തികളായി ഉയരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണേയെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവരും വചനമൊക്കെ വായിക്കുന്നുണ്ടോ? ആക്ടിവിറ്റീസ് ഒന്നും തന്നില്ല. വചനഭാഗം വായിക്കുന്നുണ്ട്, അത് വായിക്കാനായിട്ടാണ് സത്യം പറഞ്ഞാൽ ആക്ടിവിറ്റീസ് ഒന്നും തരാത്തത് കേട്ടോ. എനിവേ, നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ പറ്റിയൊക്കെ പഠിച്ചു അല്ലേ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ നോക്കി. ഇനി നമ്മൾ പരിശുദ്ധാത്മാവ് ഇന്നും നമ്മളുടെ ഇടയിൽ വസിക്കുന്നു, പല പ്രതീകങ്ങളിലൂടെ പണ്ടും ഇന്നുമുണ്ട്, അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് നമ്മളുടെ പരിശുദ്ധാത്മാവ് എവിടെ ഏതിലൂടെയാണ് നമുക്ക് പ്രവർത്തിക്കുന്നത്? സഭയിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവും സഭയും തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്ക് നോക്കാം. സഭ എന്ന് പറയുമ്പോൾ നമ്മൾ സഭയെ പറ്റി എന്താ പറയുന്നത്? സഭ ആരാ? ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണെന്ന് പറയും അല്ലേ. സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്, സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണെന്നൊക്കെ നമ്മൾ പറയും. അപ്പം നമ്മളുടെ അപ്പോൾ ഈ ശരീരത്തിലെ അവയവങ്ങളാണല്ലോ നമ്മളൊക്കെ, നമ്മളാണല്ലേ സഭ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് സഭ. അപ്പോൾ ഈ നമ്മളുടെ ശരീരം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മുടെ ശരീരം പറഞ്ഞു, നിങ്ങളുടെ ശരീരം വിശുദ്ധമായി സൂക്ഷിക്കണം. കാര്യം എന്താ? നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് പറയുന്നു. അപ്പോൾ സഭയും ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഒക്കെ കണ്ടോ കണക്റ്റായിട്ടിരിക്കുന്നത് അല്ലേ. ഈ പരിശുദ്ധാത്മാവ് ഇന്നും സഭയിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? സഭയുടെ കൂദാശകളിലൂടെ, ആചാരങ്ങളിലൂടെ, അല്ലെങ്കിൽ സഭയുടെ പ്രബോധനങ്ങളിലൂടെ, നമ്മുടെ ബലികളിലൂടെ ഒക്കെ പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവ് ഇപ്പോൾ സഭയിൽ കൂടെ ഇന്നും പ്രവർത്തിക്കുമ്പോൾ ചില ചില പ്രതീകങ്ങളും നമുക്ക് ആവശ്യമാണ് അല്ലെ. പ്രതീകങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. വരങ്ങളറിയാം, ദാനങ്ങളറിയാം, എങ്കിലും പ്രതീകങ്ങൾ ഏതൊക്കെയാണെന്ന്. അതിനു മുന്നേ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ വിവിധ നാമങ്ങളിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ പറയുന്നുണ്ട്. അത് ഏതൊക്കെ നാമങ്ങളാണ്? ദൈവത്തിൻ്റെ ആത്മാവ്, ക്രിസ്തുവിൻ്റെ ആത്മാവ്, കർത്താവിൻ്റെ ആത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ്, സ്നേഹത്തിൻ്റെ ആത്മാവ്, വാഗ്ദാനത്തിൻ്റെ ആത്മാവ്, ഇങ്ങനെ കുറേ പേരുകൾ നമ്മൾ പരിശുദ്ധാത്മാവിന് നൽകുന്നുണ്ട് അല്ലേ. കാര്യം നമ്മൾ സത്യത്തെ പഠിപ്പിക്കുന്നത്, സ്നേഹം എന്താണെന്ന് പഠിപ്പിക്കുന്നത്, നമുക്ക് വാഗ്ദാനം നൽകുന്നത്, വാഗ്ദാനം, യേശു വാഗ്ദാനം നൽകിയതല്ലേ പരിശുദ്ധാത്മാവിനെ. ഇതുകൊണ്ട് തന്നെ നമ്മൾ പല 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 പേരുകളിൽ പരിശുദ്ധാത്മാവിനെ പറയുന്നുണ്ട്. ഇനി നമ്മൾ അധികം കേട്ടിട്ടില്ലാത്ത ഒരു വേർഡ് കൂടിയുണ്ട്, അതെന്താണെന്ന് അറിയുമോ? പാരക്ലേത്ത എന്നൊരു വേർഡ് കൂടെ പറയും. അതെന്ന് വെച്ചാൽ സഹായകൻ എന്നാണ് അർത്ഥം. അതെന്തുകൊണ്ടാണ്? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അപ്പോസ്തലന്മാരോട് സംസാരിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, ഞാൻ പോയില്ലെങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല. അപ്പൊ ആരാണ് ഈ സഹായകൻ? പരിശുദ്ധാത്മാവാണ്. ആ ഒരു മീനിങ്ങിലാണ് പാരക്ലേത്ത എന്ന് പറയുന്നത്. ഒരുവൻ്റെ അടുക്കലേക്ക്, ഒരുവൻ്റെ പക്ഷത്തിലേക്ക് അയക്കപ്പെട്ടവൻ ആരാണ്? നമ്മുടെ അടുക്കലേക്ക് അയക്കപ്പെട്ടത് ആരെയാണ്? പരിശുദ്ധാത്മാവിനെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പാരക്ലേത്ത എന്നുകൂടെ പറയും. അപ്പം ഈ കുറേ വേർഡ്സാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ അഭിസംബോധന ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിന് സ്നേഹം നൽകണമേ, അങ്ങയുടെ കാരുണ്യം നൽകണമേ, ഞങ്ങൾക്ക് നന്മ കൊണ്ട് നിറയ്ക്കണേ എന്നൊക്കെ പറയുമ്പോൾ ഈ നന്മയും സ്നേഹവും കാരുണ്യമൊക്കെ നമ്മൾക്ക് നമ്മുടെ ആത്മാവിനുള്ള ദാഹങ്ങളൊക്കെ നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇത്, ഈ നമ്മുടെ ആത്മാവിൻ്റെ ദാഹങ്ങളൊക്കെ തൃപ്തിപ്പെടുത്തുന്നതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നാമങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങൾ അല്ലേ. എന്തൊക്കെ സിമ്പിൾസാണ് നമുക്ക് പരിശുദ്ധാത്മാവ് എങ്ങനെയൊക്കെ നമുക്ക് ആ പ്രസൻസ് അറിയാൻ പറ്റുന്നത്? അപ്പോൾ പഴയ നിയമത്തിലൂടെയും പുതിയ നിയമത്തിലൂടെയും സഭയുടെ കൂദാശകളിലൂടെ ഒക്കെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രസൻസ് അറിയുന്നുണ്ട്. അതൊക്കെ ഏതൊക്കെ പ്രതീകങ്ങളാണ് നമുക്ക് വൺ ബൈ വൺ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ജലം. ജലം പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണോ? ആണല്ലേ. ആദ്യം തന്നെ നമ്മൾ സഭയിലെ അംഗങ്ങളാകുന്നത് എങ്ങനെയാ?
മാമോദിസയിലൂടെയാണ്. ഈ മാമോദിസയിൽ എന്തൊരു കാര്യമാണ് നടക്കുന്നത്? വൈദികൻ നമ്മൾക്ക് ജലം അല്ലെ, ജലത്താലാണ് നമ്മളെ സ്നാനപ്പെടുത്തുന്നത്. ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്ത് എവിടെയാ? നമ്മുടെ സ്നാപകീയവനൻ അല്ലേ. സ്നാപകീയവനൻ എങ്ങനെയാണ്? അഗ്നിയാലും ജലത്താലും സ്നാനപ്പെടുത്തി അല്ലേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എവിടെ വെച്ചാ? ജോർദാൻ നദിയുടെ തീരത്ത് വെച്ചാ ജലത്താലാണ് സ്നാനപ്പെടുത്തിയത്. അപ്പൊ ആ ഒരു പാരമ്പര്യം ഇന്നും സഭ തുടർന്നു കൊണ്ടുപോവുകയാണ്. നമ്മളെയൊക്കെ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു ഇത് നമ്മൾക്ക് നൽകുന്നത് ജലം കൊണ്ട് നമ്മളെ സ്നാനപ്പെടുത്തിയാണ്. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന് പ്രസൻസ് ഉള്ള ജലം. വേറൊരു കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ഈസ്റ്ററിന്റെ എന്താ പാതിര കുർബാനയ്ക്കിൽ നമ്മുടെ വൈദികൻ ജലം ആശീർവദിക്കും അല്ലേ. അപ്പൊ ആ ഒരു ഹോളി വാട്ടർ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്. നമ്മളോട് പറയും ഹോളി വാട്ടർ കൊണ്ടുപോകണം എന്ന് പറയും. എന്തുകൊണ്ടാണ്? പൈശാചിക ശക്തികളെ അല്ലെങ്കിൽ രോഗപീഠകളെയൊക്കെ നമ്മൾക്ക് ഇല്ലാതാക്കുവാനുള്ള ഒരു ശക്തി അല്ലെങ്കിൽ നമുക്ക് സംരക്ഷണം നൽകുവാനുള്ള ഒരു ശക്തി ഈ ഹോളി വാട്ടറിനുണ്ട്. ഉണ്ട് കേട്ടോ കേട്ടോ. എനിക്കും പേഴ്സണലി അതൊരു ഒരു എക്സ്പീരിയൻസാണ്. ഈ ഹോളി വാട്ടറിന് ഒരു പ്രത്യേക ശക്തിയുണ്ട്. ആക്ച്വലി ഇപ്പൊ ഹോളി വാട്ടർ എന്ന് പറയുന്നത് എന്തിന്റെ സിമ്പലാ? പരിശുദ്ധാത്മാവിന്റെ സിമ്പലാണ്. അപ്പൊ അല്ലെങ്കിൽ ജലം പരിശുദ്ധാത്മാവിന്റെ സിമ്പലായി മാറുന്നു. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ കാര്യം നോക്കാം. അഭിഷേകം. അഭിഷേകം എന്ന് പറയുമ്പോൾ ക്രിസ്തു എന്ന ഒരു വേർഡിന്റെ മീനിങ് എന്താണ്? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്നാണ് ക്രിസ്തു എന്ന ആ ഒരു വേർഡിന്റെ അർത്ഥം. അപ്പോൾ അഭിഷേകം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും കർത്താവിൻ്റെ അഭിഷിക്തനാണ് ക്രിസ്തു എന്ന് നമുക്ക് പറയാം. കർത്താവിൻ്റെ അഭിഷിക്തൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് അവിടുത്തെ അഭിഷേകമാണെന്ന് പറയാം അല്ലേ. ക്രിസ്തുവിൻ്റെ അഭിഷേകമാണ്, ദൈവത്തിൻ്റെ അഭിഷേകമാണ് പരിശുദ്ധാത്മാവ്. ഈ അഭിഷേകം വേറൊരു സിംബോളിക്കലി നമുക്ക് പറയുന്നത് എണ്ണ കൊണ്ടുള്ള അഭിഷേകം അല്ലേ. നമുക്ക് എണ്ണ കൊണ്ടുള്ള അഭിഷേകം കാണപ്പെടും. എണ്ണ കൊണ്ടുള്ള അഭിഷേകം എവിടെയാണ് കാണുന്നത്? സ്ഥൈര്യലേപനം. സ്ഥൈര്യലേപനം എന്നൊരു കൂദാശ, കൂദാശയിൽ എന്താണ് സ്ഥൈര്യലേപനം സ്വീകരിച്ചിട്ടുള്ളവർക്ക് അറിയാം അല്ലെ. എന്താ അവിടെ സംഭവിക്കുന്നത്? നമ്മളുടെ പിതാവ് എന്താണ് ചെയ്യുന്നത്? പിതാവ് ഒരു തൈലം നമ്മളുടെ നെറ്റിയിൽ പൂശും. തൈലം വെച്ച് കുരിശടയാളം നമ്മുടെ നെറ്റിയിൽ തരും. അതെന്താണ് ആക്ച്വലി ഈ ഓയിൽ എന്ന് പറയുന്നത്? പരിശുദ്ധാത്മാവിന്റെ ഹോളി ഓയിലാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു സിമ്പലാണ്, ഒരു പ്രതീകമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അഗ്നി. അഗ്നി എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ അഗ്നി എന്നൊരു പ്രതീകം, പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രതീകമാകുമ്പോൾ ഒരു മനുഷ്യനെ ഒരു പരിവർത്തനപ്പെടുത്തുന്നത് അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തി ശക്തിപ്പെടുത്തുന്നത് അഗ്നിയാണ്. അതിന്റെ കുറെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് നോക്കേണ്ടതില്ലേ ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകനെ പറയുന്നതെന്ന് പറയുമ്പോൾ ധീരനായ ഒരു പ്രവാചകൻ. അപ്പോൾ വാക്കുകളൊക്കെ അഗ്നിയുടെ ബല ശക്തിയുള്ള വാക്കുകൾ എന്നാണ് പറയുന്നത് ഏലിയ പ്രവാചകൻ്റെ. ഏലിയ പ്രവാചകൻ്റെ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഏലിയ പ്രവാചകനിലെ ഏലിയ പ്രവാചകൻ ദഹന ബലി അർപ്പിക്കാൻ, ജനത്തിന് വേണ്ടി ദഹന ബലി അർപ്പിക്കാൻ പോകുന്നു. അപ്പോൾ അവിടെ ഏലിയ പ്രവാചകൻ ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാവോ? സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന്, എവിടേക്ക്? ഈ ബലിവസ്തുക്കളിലേക്ക് അഗ്നി ഇറങ്ങി വന്നതായി കാണുന്നു. അവിടെ ആ അഗ്നി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. ഇനി നമ്മൾ പുതിയ നിയമത്തിൽ നോക്കുമ്പം ഈ ഏലിയയുടെ തീക്ഷ്ണതയോടെ വന്ന ഒരു പ്രവാചകനുണ്ട്. അതാരാണ്? സ്നാപക യോഹന. അഗ്നിയാൽ സ്നാനപ്പെടുത്തി. അവിടെയും പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രതീകമാണ് ആ ഒരു ജ്വാല, അഗ്നി കൊണ്ട് ജ്വലിക്കുന്നത്. അതുപോലെ തന്നെ അഗ്നിയുടെ വേറൊരു പ്രത്യേകത എന്താ? ജ്വാല തീ എന്നതിന് മാത്രമേ ശുദ്ധി, വിശുദ്ധീകരിക്കുക. അഗ്നിയാൽ ശുദ്ധി ചെയ്യപ്പെടുന്നു എന്ന് പറയാം അല്ലേ. സ്വർണമൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഗോൾഡൊക്കെ അഗ്നിയിലിട്ട് ആദ്യം ഉരുക്കിയെടുക്കുന്നതെന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ അത് പ്യൂരിഫൈ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ അഗ്നിയാൽ പ്യൂരിഫൈ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മളുടെ മാലിന്യങ്ങളൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രതീകമായ അഗ്നിയാൽ മാലിന്യങ്ങളൊക്കെ കഴുകിക്കളയുന്നതെന്ന് പറയാം. ഓക്കെ, പിന്നെ നമ്മൾക്ക് അഗ്നിയുടെ ഒരു സിംബോളിക്കലി നമുക്ക് അഗ്നി വീണ്ടും എവിടെയാണ് നമ്മൾ കാണപ്പെടുന്നത്? സെഹിയൻ ഊട്ടിശാലയിൽ കാണുന്നുണ്ടോ? അഗ്നി കാണുന്നുണ്ട് അല്ലേ. ഭയപ്പെട്ടിരുന്ന അപ്പോസ്തലന്മാരുടെ മേൽ അഗ്നി ഇറങ്ങി വരുന്നത്, അത് തീനാവുകളുടെ രൂപത്തിൽ അഗ്നി ഇറങ്ങി വിടുന്നു. ആ അഗ്നി ഇറങ്ങി വരുമ്പോഴാണ്, ആ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ, അഗ്നിയുടെ നാളത്തിൽ ഇറങ്ങി വരുമ്പോൾ അവിടെ അപ്പോസ്തലന്മാരും ശക്തിപ്പെടുന്നു. അപ്പൊ അഗ്നി എന്താണ്? പരിശുദ്ധാത്മാവിന്റെ മറ്റൊരു പ്രതീകമാണ്. ഇനി അടുത്തൊരു പ്രതീകം നോക്കാം. കുറെ പ്രതീകങ്ങളുണ്ട് കേട്ടോ. മേഘം, പ്രകാശം. ഈ മേഘവും പ്രകാശം എന്ന് പറയുന്ന പ്രതീകങ്ങൾ എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്നു. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ പകലും രാത്രിയും ഒക്കെ അവർ യാത്ര ചെയ്യുമ്പോഴും അവിടെ ഒരു സ്ഥലത്തായിരിക്കുമ്പോഴൊക്കെ അവരെ മേഘമായും പ്രകാശമായും പരിശുദ്ധാത്മാവ് അവരെ വഴികാട്ടി. അപ്പം മേഘവും പ്രകാശവും ഇസ്രായേൽ ജനത്തിന് പരിശുദ്ധാത്മാവാണ് ആ ഒരു മേഘമായും പ്രകാശമായും അവർക്ക് വഴികാട്ടിയാകുന്നത്. വീണ്ടും പുതിയ നിയമത്തിൽ വീണ്ടും യേശുവിന്റെ രൂപാന്തരീകരണ സമയത്ത് എന്താ സംഭവിക്കുന്നത് അല്ലെ? ഒരു മേഘം വന്ന് ആവരണം ചെയ്തു എന്ന് പറയുന്നത് അതെന്താണ്? പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രതീകമാണ്. അതോടൊപ്പം തന്നെ വീണ്ടും യേശുവിന്റെ ഉത്ഥാന സമയത്ത് എന്താണ്?
വീണ്ടും ഒരു മേഘത്തിന്റെ ആ മേഘത്തിൽ ആനയിക്കപ്പെട്ടു അല്ലെ, സ്വർഗത്തിലോട്ട് ആരോപണം ചെയ്തെന്നാ പറയുന്നത്. ഒരു പ്രകാശവും ഒരു മേഘവും അതൊക്കെ പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങൾ എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ മേഘം പ്രകാശം, വീണ്ടും നമുക്കൊരു വിശ്വാസമുണ്ട് യുഗാന്ത്യത്തിലും വീണ്ടും ഈ മേഘം പ്രകാശം എന്നീ രണ്ടീ പ്രതീകങ്ങൾ ഉറപ്പായിട്ടും യുഗാന്ത്യത്തിൽ നമുക്ക് കൂടുതൽ അനുഭവിക്കുവാൻ സാധിക്കും. വീണ്ടും അടുത്തൊരു പ്രതീകം മുദ്ര. മുദ്ര ചെയ്യപ്പെടുക എന്നാണ് പരിശുദ്ധാത്മാവിന്റെ മുദ്ര. നമ്മുടെ സഭയിൽ നമ്മൾ മൂന്ന് കൂദാശകളിലൂടെയാണ് മുദ്രകൾ നൽകപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്. ഏതൊക്കെയാണ്? മാമോദിസ, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം. ഓക്കെ, ഈ മൂന്ന് കൂദാശകളിലും നമ്മൾക്ക് പരിശുദ്ധാത്മാവിനാൽ നമ്മൾ മുദ്രിതരാകുകയാണ്. അടുത്ത വരുന്നത് വെച്ചാൽ കരം അല്ലെങ്കിൽ കൈവെപ്പ്. ഈ കരം അല്ലെങ്കിൽ കൈവെപ്പ് നമ്മുടെ ശുശ്രൂഷയാണ്. ഇത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? യേശു നോക്കിക്കുന്ന യേശുവിനെ ചിന്തിച്ച് നോക്കി, രോഗികളുടെ മേൽ കൈകൾ വച്ചു അവരെ സുഖപ്പെടുത്തി. അതൊരു ശുശ്രൂഷയാകുന്നുണ്ടോ? അതോടൊപ്പം തന്നെ കുഞ്ഞുമക്കളുടെ മേൽ കൈകൾ വെച്ച് അവരെ ആശീർവദിച്ചു എന്ന് പറയുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ കൈവെപ്പ് അല്ലെങ്കിൽ കരം കൊണ്ട് പരിശുദ്ധാത്മാവ് അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പുറത്തു വരികയാണ്. നമ്മൾ അതിന്നും സഭ, ഈ കൈവെപ്പ് ശുശ്രൂഷ ഇന്നും സഭ തുടരുന്നുണ്ട്. നമ്മൾ നിസ്സാരമല്ല, നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. ഞങ്ങളുടെ പള്ളിയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, ഫസ്റ്റ് ഹോളി മാസ് കഴിയില്ലേ, കഴിയുന്ന സമയത്ത് കുഞ്ഞു കുട്ടികളൊക്കെ ഇങ്ങനെ ഓടിപ്പോകും നമ്മുടെ അച്ഛൻ്റെ അടുത്ത് പോകും. അപ്പൊ അച്ഛൻ അവരെയൊക്കെ ബ്ലെസ് ചെയ്യുന്നത് കാണാൻ പറ്റും. കുറേ കുട്ടികൾ ഇങ്ങനെ ഓടിപ്പോകും ഫ്രണ്ടിൽ, അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ. ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ട്, അയ്യോ കുഞ്ഞു കുട്ടിയായിരുന്നെങ്കിൽ എനിക്ക് കൂടെ പോയി ഒന്നും കൂടെ ബ്ലെസ് ചെയ്യാൻ പാകുന്ന ആ ഒരു സമയത്തുള്ള ബ്ലെസ്സിങ്. അത് യഥാർത്ഥത്തിൽ വൈദികരാരാണ്? ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ്. അവരിലൂടെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. ആ ഒരു ശുശ്രൂഷ എന്ന് പറയുമ്പോൾ കൈവെപ്പ് ശുശ്രൂഷ നടക്കുമ്പോൾ ഓരോ കുഞ്ഞുമക്കളിലും പരിശുദ്ധാത്മാവ് ഒന്ന് നിറയുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ കൈവിരൽ. കൈവിരൽ എന്ന് പറയുമ്പോൾ നമ്മൾ അധികം കേട്ടിട്ടില്ല. കൈവിരൽ എന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണ് അല്ലെങ്കിൽ കൈവിരൽ കൊണ്ടുള്ള ഒരു ഇത് നമ്മൾ അധികം കേട്ടിട്ടില്ല, പക്ഷെ ഉണ്ട് കേട്ടോ. കൈവിരലിൽ ആദ്യത്തെ ഒരു സിമ്പിൾ എവിടെയാണെന്ന് അറിയാമോ? പഴയ നിയമത്തിലാണ്. പഴയ നിയമത്തിൽ നമ്മുടെ കൽപ്പനകൾ, മോശയ്ക്ക് സീനായ് മലയിൽ വെച്ച് ദൈവം കൽപ്പനകൾ നൽകുന്നു. എവിടെ എങ്ങനെയാണ് കൽപ്പനകളിലാണ് ഈ കൽപ്പനകൾ, ഈ നിയമങ്ങളൊക്കെ എഴുതി കൊടുക്കുന്നത്? എങ്ങനെ എഴുതിയെന്നാ പറയപ്പെടുന്നത്? മഷി കൊണ്ടാണ് എഴുതിയത്? ഇല്ല അല്ലേ, ദൈവത്തിൻ്റെ കൈവിരൽ കൊണ്ടാണ് എഴുതിയതായി പറയപ്പെടുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ അവിടെ കൈവിരലിൽ കൂടെ കർത്താവ് പ്രവർത്തിക്കുന്നു. വീണ്ടും പൗലോസ്ലീഹ പറയുന്ന ഒരു വാക്യമുണ്ട്, യേശു നിയമങ്ങൾ നൽകിയില്ലേ, കൽപ്പനകൾ നൽകിയപ്പോൾ യേശുവിൻ്റെ ഈ കൽപ്പനകൾ അപ്പോസ്തലന്മാരുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൈവിരൽ കൊണ്ട് എഴുതപ്പെട്ടെന്നാണ് പറയുന്നത്. അവിടെയും ഒരു മഷിയൊന്നും ഉപയോഗിച്ചിട്ടില്ല അല്ലെ, ഹൃദയത്തിൽ എഴുതപ്പെട്ടു. ആരുടെ കൈവിരൽ കൊണ്ട്? ദൈവത്തിൻ്റെ കൈവിരൽ കൊണ്ട്. എന്ത് രസമാല്ലേ. വീണ്ടും കർത്താവ് യേശുമിശിഹ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്. എവിടെയെന്നറിയാവോ? ബെൽസെബൂലിലും കർത്താവ് യേശു പിശാചുക്കളെ പുറത്താക്കുമ്പോൾ പറയുന്നുണ്ട്, പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് യേശു പിശാചുക്കളെ പുറത്താക്കുന്നത്. അപ്പം അവിടെ ഒരു സംസാരം ഉണ്ടാവുന്നു അല്ലേ. അവസാനം കർത്താവ് പറയുന്നു, പിശാചുക്കളെ തലവനെ കൊണ്ട് ഒരിക്കലും എങ്ങനെ പിശാചിനെ ബഹിഷ്കരിക്കാൻ പറ്റുന്നത്? അപ്പോൾ അവിടെ കർത്താവ് പറയുന്നൊരു വാക്യമുണ്ടേ, ദൈവത്തിൻ്റെ കൈവിരൽ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. ഒന്ന് നോക്കിക്കേ, വീണ്ടും കൈവിരൽ ഒരു സിമ്പിളായി മാറുവാണ്. ഇവിടെയൊക്കെ ശക്തി വരുന്നത് എവിടെ നിന്നാണ്? പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് പ്രതീകം എന്ന് പറയുന്നത് പ്രാവാണ്. പ്രാവ് നമുക്ക് അധികം പറയേണ്ട ആവശ്യമില്ല. പ്രാവ് പരിശുദ്ധാത്മാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്ന നമ്മുടെ പിക്ചർ എന്താണ്? പ്രാവിൻ്റെ പിക്ചറാണ്. അപ്പോൾ പഴയ നിയമത്തിൽ എവിടെയാണ് നമുക്ക് ഈ പ്രാവിനെ കാണാൻ പറ്റുന്നത്? നോഹയുടെ അല്ലേ, നോഹയുടെ പ്രളയം. ആ പ്രളയം കഴിഞ്ഞു എന്ന് എങ്ങനെയാണ് നോഹ മനസ്സിലാക്കുന്നത്? ഈ നോഹ പറത്തിവിട്ട ഈ പ്രാവ് പോയി എന്താ ഒരു ഒരുവ് മരത്തിൻ്റെ ഒരു ബ്രാഞ്ച് തിരിച്ച് കൊണ്ടുവരുന്നുണ്ട് അല്ലേ നോഹിൻ്റെ അടുത്തേക്ക്. അപ്പോഴാണ് ഭൂമി വീണ്ടും ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറിയെന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും പുതിയ നിയമത്തിൽ എവിടെ കാണാൻ പറ്റും പ്രാവിനെ? കർത്താവിൻ്റെ മാമോദിസ വേളയിൽ നമുക്ക് വീണ്ടും പ്രാവിൻ്റെ സാന്നിധ്യം കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകങ്ങൾ. ഓക്കെ, ക്ലാസ് മനസ്സിലായല്ലോ. ഇന്ന് ഇന്നത്തെ ആക്ടിവിറ്റി എന്താണെന്ന് അറിയോ? മറ്റൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, ദാനങ്ങൾ, ഫലങ്ങൾ ഇതൊക്കെ ഏതൊക്കെയാണെന്ന്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും ഒന്ന് വീണ്ടും നമുക്ക് റീകളക്ട് ചെയ്തെടുക്കാം. നിങ്ങളുടെ കരിയർ നോട്ടിൽ ഇത് മൂന്നും എത്രയാണ്, ഏതൊക്കെയാണെന്ന് ഒന്ന് എഴുതി വെക്കുക. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ അല്ലെങ്കിൽ ഓർത്ത് വയ്ക്കുവാനായിട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് യു.